प्रभात फेरी സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഒരാഴ്ചയായി 10,000 മുകളിലാണ് പനിബാധിതർ സംസ്ഥാനത്ത്. ഡെങ്കിപ്പനിയും എലിപ്പനിയും പടരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വെള്ളക്കെട്ടുകളിൽ കൊതുക് നിയന്ത്രണാതീതമായി വളരുന്നതാണ് പനി പടരുന്നതിന്റെ കാരണമായി ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. IMA സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ സുൽഫി എൻ. കാലകാലങ്ങളില് ഈ ജൂൺ ജൂലൈ മാസങ്ങളില് പനിയുടെ എണ്ണം ഒരല്പം കൂടുന്നത് ഏതാനും കൊല്ലങ്ങളായിട്ട് നമുക്ക് അറിയാൻ കഴിയും. പ്രത്യേകിച്ച് മഴക്കാലത്തിന് ശേഷം ലെപ്റ്റോസ്പിറോസിസ്, ഡെങ്കിപ്പനി തുടങ്ങിയ അസുഖങ്ങൾ കൂടുന്നത് സ്വാഭാവികമായിട്ടും കാണുന്ന ഒരു ഹൈക്ക് ഉണ്ട്. പക്ഷെ ഇത്തവണയും അതുപോലൊരു ഹൈക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ മഴക്കാലം വരുമ്പോൾ, അതായത് മഴക്കാലത്തോടനുബന്ധിച്ച് വരുന്ന രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള മെഷേഴ്സ് നമ്മൾ സാധാരണഗതിയിൽ എടുക്കാറുണ്ട്. ഓടയിലെ മലിനജലം ഒഴുകുന്നത് ശുദ്ധീകരിക്കുക, മറ്റ് ശുചീകരണ പ്രക്രിയകൾ, ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് മറ്റ് ക്ലീനിങ് പ്രോസസ്സുകൾ, അത്തരം പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ എല്ലാ കൊല്ലവും നമ്മൾ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിക്കാറുണ്ട്. ഇത്തവണയും അത്തരം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യത്തിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ, അതായത് പനിയുടെ എണ്ണം അല്ലെങ്കിൽ ഇത്തരം മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ കൂടുന്ന സാധ്യതകളെല്ലാം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഈ പനി പോലെയുള്ള രോഗങ്ങൾ ഇപ്പോൾ പടരുന്നത് ലെപ്റ്റോസ്പിറോസിസ് ഉണ്ട്, ഡെങ്കിപ്പനിയുണ്ട്, വൈറൽ ഫീവർ ഉണ്ട്, അതുപോലെയുള്ള മറ്റ് രോഗങ്ങളുണ്ട്. ഇതെല്ലാം പനിയുടെ പൊതുവായുള്ള രോഗലക്ഷണങ്ങളുമായിട്ട് ആരംഭിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇത് 1-2 ദിവസം കഴിയുമ്പോൾ പനിയുടെ രീതിയൊക്കെ മാറുകയാണ്, അല്ലെങ്കിൽ പനി മാറുന്നില്ല, മറ്റ് രോഗലക്ഷണങ്ങൾ കൂടെ വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ വൈദ്യസഹായം തേടേണ്ടതായിട്ടുണ്ട്. പനി എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകേണ്ടതായിട്ടുമുണ്ട്. ഡെങ്കിപ്പനിയെ കുറിച്ച് ഒരു വാക്ക്, ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കേരളത്തിൽ കൂടുന്നത് ഡെങ്കിപ്പനി തന്നെയായിരിക്കണം. അപ്പോൾ ഡെങ്കിപ്പനിയുടെ കൂടുതലിന് കാരണം എയ്ഡിസ് മോസ്കിറ്റോ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ട്രൈഡേ ആചരിക്കുന്ന ഒരു രീതി നാം സ്വീകരിക്കാറുണ്ട്. വീടിനും വീടിനുള്ളിലും പരിസരങ്ങളിലും ഒക്കെ തന്നെയും ശുദ്ധജലക്കെട്ടുകൾ, അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്, ശുദ്ധജലക്കെട്ടുകൾ കെട്ടിക്കിടക്കുന്നത് അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഡ്രൈഡേജിയുടെ ഒരു പോളിസി. ആഴ്ച ഒരു ദിവസം വീടിനും പരിസരങ്ങളിലും ചുറ്റും കിടക്കുന്ന ആ വെള്ളക്കെട്ടുകൾ ഇല്ലാതാക്കുക, അത് കമഴ്ത്തി കളയുക, അത് ഇല്ലാതാക്കുക എന്നുള്ള ഒരു പോളിസി നാം റെഗുലറായിട്ട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ലെപ്റ്റോസ്പിറോസിസിന് കാരണം മാലിന്യങ്ങൾ കൂടുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള നടപടികൾ നമ്മൾ സ്വയം ഏറ്റെടുക്കുകയും അതോടൊപ്പം സർക്കാർ സംവിധാനങ്ങളിൽ ആ കാര്യത്തിൽ പ്രവർത്തിക്കുകയും വേണം. നല്ല ആഹാരം, ശുദ്ധമായ ധാരാളം വെള്ളം കുടിക്കുക, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക ഒക്കെ തന്നെയാണ് നമുക്കിപ്പോൾ പടർന്നു പിടിക്കുന്ന പനിക്ക് ഏറ്റവും അഭികാമ്യമായിട്ട് ചെയ്യാൻ കഴിയുക. പനി പല രോഗങ്ങളുടെയും ലക്ഷണമായതിനാൽ കൃത്യമായ ചികിത്സ തേടേണ്ടതുണ്ട്. പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിതകുമാരി എൽ. മഴയോടൊപ്പം തന്നെ വൈറൽ ഫീവർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം പത്തനംതിട്ട ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ പ്ലാന്റേഷൻ ഏരിയ ഉണ്ട്, റബ്ബർ പ്ലാന്റേഷൻ ഉണ്ട്, അതുപോലെ പൈനാപ്പിൾ പ്ലാന്റേഷൻ, അങ്ങനെയൊക്കെയുള്ള പ്ലാന്റേഷൻ ഏരിയയിൽ തന്നെ ഉറവിടങ്ങൾ, ചിരട്ടകളും അതുപോലെ പൈനാപ്പിളിന്റെ ചെടിയുടെ ആക്സിലില് വെള്ളം കളക്ട് ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ കൊതുകിന്റെ ഉറവിടമായി മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീടിനുള്ളില് ധാരാളമായിട്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ്, വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾ അതില് സോഴ്സസായി മാറുന്നുണ്ട്. അപ്പൊ അത് ആഴ്ചയിലൊരിക്കലും കൃത്യമായിട്ടും വെള്ളം മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കൊതുക് മുട്ടയിട്ട് പെരുകുന്ന ഒരു സാഹചര്യമുണ്ട്. വീടിന്റെ പുറത്ത് തന്നെ മുറ്റത്തും പറമ്പിലും ഒക്കെ ആയിട്ട് വലിച്ചെറിയുന്ന വസ്തുക്കള്, ചിരട്ടകള്, പ്ലാസ്റ്റിക്, സ്പൂണ്, അതുപോലെ ഐസ്ക്രീം കപ്പുകള്, ഇങ്ങനെയുള്ള വസ്തുക്കള് ഉറവിടങ്ങളായി മാറുന്നുണ്ട്. വിറകൊക്കെ സൈഡിൽ വീടിന്റെ പുറത്ത് മൂടി വെച്ചിട്ട് ടാർപോളിൻ ഷീറ്റ് ഇട്ട് കവർ ചെയ്ത് വെക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ മടക്കുകളിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ട് കൊതുക് പെരുകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതോടൊപ്പം പല സ്ഥലങ്ങളും ഈ മഴയ്ക്ക് മുമ്പ് നല്ല രീതിയിൽ ജലദൗർലഭ്യം ഉണ്ടായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് അവർക്ക് എല്ലാ ദിവസവും വെള്ളം കിട്ടാത്തത് കൊണ്ട് തന്നെ വെള്ളം ലഭിക്കുന്ന ദിവസങ്ങളിൽ എല്ലാ പാത്രങ്ങളിലും വെള്ളം പിടിച്ചിട്ട് അത് തുറന്നു വെക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അത് തുറന്നിരിക്കുന്ന വെള്ളത്തിലേക്ക് കൊതുക് വന്ന് മുട്ടയിട്ട് പെരുകുന്ന ഒരു സാഹചര്യമുണ്ട്. തുണി വിരിച്ചിട്ട് അത് കൊതുക് കടക്കാത്ത രീതിയിൽ മൂടി വെക്കാനുള്ള നിർദ്ദേശം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പത്തനംതിട്ട ജില്ലയിൽ പ്രധാനമായിട്ടും ഉറവിടങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതലായിട്ടും എലിപ്പനി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ജില്ലയിലുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ മഴ പെയ്ത് തോടുകളിലും ഒക്കെ വെള്ളം ഒഴുകി തുടങ്ങിയപ്പോൾ സൈഡിലൊക്കെ എലിമാളങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. എലിമൂത്രം വഴിയാണ് കൂടുതലായിട്ടും ഈ ലെപ്റ്റോസ്പൈറ വെള്ളത്തിൽ കലരുന്നത്. അപ്പോ അങ്ങനെ ഈ വെള്ളം നിറഞ്ഞു വന്നപ്പോ അതിൽ നിന്ന് ആണ് കൂടുതലും ആൾക്കാർക്കും എലിപ്പനി പകരുന്നത്.
അപ്പം കൃത്യമായിട്ടും തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ പ്രതിരോധ ചികിത്സ നൽകുന്നുണ്ട്. അത് ആഴ്ചയിൽ ഒരു ദിവസം ഡോക്സിസൈക്ലിന്റെ 200 mg വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് 6 ആഴ്ച വരെ തുടർച്ചയായിട്ട് അവർക്ക് പണിയുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അതിനുശേഷം ബ്രേക്ക് വെച്ചിട്ട് പിന്നീടും പണിയുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് തൊഴിലുറപ്പ് പദ്ധതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മെഡിസിൻ കൊടുക്കുന്നത് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നീട് പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളിൽ ജോലിക്ക് ഇറങ്ങുന്ന ആൾക്കാര് ഗംബൂട്ട്സ്, കാലുറകളും കൈയുറകളും മറ്റ് റബ്ബറിന്റെ യൂട്ടിലിറ്റി ഗ്ലൗസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് കയ്യിലൊക്കെ മുറിവുണ്ടെങ്കിലും മലിനജലവുമായിട്ടുള്ള ഒരു സമ്പർക്കം ഒഴിവാക്കാൻ കഴിയും. അപ്പൊ അത് പഞ്ചായത്ത് പ്രൊജക്ട് വഴി ഇത്തരത്തിലുള്ള MNREG വർക്കേഴ്സിന് ലഭ്യമാക്കാനുള്ള നിർദ്ദേശമുണ്ട്. അത് നമ്മൾ എല്ലാ പഞ്ചായത്തുകൾക്കും അറിയിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാടത്ത് പശുവിനെ തീറ്റാനും ഒക്കെ പോകുന്ന ആൾക്കാര് അതേപോലെ പുല്ലറക്കാനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒക്കെ എലിപ്പനി വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് കൂടാതെ നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്ക് ഏതിനെങ്കിലും അപ്പൊ നായയായാലും പശു ആയാലും ഒക്കെ അവയ്ക്കും എലിപ്പനിക്കുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എലിപ്പനി ബാധിച്ചിട്ടുള്ള ഇത്തരം മൃഗങ്ങളെ പരിപാലിക്കുന്ന ആളുകൾക്ക് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ എലിപ്പനി പ്രതിരോധം അതിന്റെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ആർ സന്ധ്യ. ഇപ്പം മഴക്കാലമാണ്. ഡെങ്കിപ്പനിയും ലെപ്റ്റോയും അഥവാ എലിപ്പനി ഇവ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ള മുൻകരുതലുകൾ എന്ന് വെച്ചാൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ തൊട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് വരെയുള്ള കേന്ദ്രങ്ങളിൽ കൊതുക് നശീകരണം, ഉറവിട നശീകരണ ക്യാമ്പയിൻ അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊതുകിന്റെ സാന്ദ്രത കൂടുതലുള്ള സ്ഥലങ്ങളിൽ ആവശ്യമെന്ന് കണ്ടാൽ ഫോഗിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ശ്രമിക്കുന്നുണ്ട്. എല്ലാ PHCകളിലും പനി ക്ലിനിക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം സംശയകരമായ പനിയുമായി വരുന്നവർ, ഉദാഹരണത്തിന് ഡെങ്കിപ്പനിയാണെങ്കിൽ അതിനേതായ രോഗലക്ഷണങ്ങൾ കാണും. പനി, തലവേദന, കണ്ണിന് പുറകിൽ വേദന, മാംസപേശികളിൽ വേദന, സന്ധികളിൽ വേദന, ഇതിന്റെ കഠിനമായ അവസ്ഥയിൽ വരുമ്പോഴത്തേക്ക് ദേഹത്ത് ചുവന്ന പാടുകൾ പോലെ കാണുന്ന ഉള്ളൊരു സാഹചര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ രക്തസ്രാവം കാണാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലായിടത്തും ഈ PHCകൾ, അതായത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ ചെയ്യുന്നത് ഒന്ന്, ഉറവിട നശീകരണം കാര്യമായി നടത്തുന്നു, പനി ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംശയകരമായ പനി ലക്ഷണങ്ങൾ കാണുന്നിടത്ത് കാർഡുകൾ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ലഭ്യമാക്കിയിട്ടുണ്ട്. ഒപ്പം ഇതിനകത്ത് കൗണ്ട് കുറയുന്നതായിട്ട് കാണുകയാണെങ്കിൽ ഇതിനെ റെഫർ ചെയ്ത് തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലോ അതല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലേക്കോ ഇവരെ റെഫർ ചെയ്യാറുണ്ട്. ജില്ലയിലാണെങ്കിൽ സെന്റിനൽ സർവൈലൻസ് ലാബുകളുണ്ട്. അപ്പൊ ഇവിടെ സംശയകരമായ പനികൾ ചെന്നു കഴിഞ്ഞാൽ എലൈസ ടെസ്റ്റ് വഴി അതിനെ സ്ഥിരീകരണം നടത്താൻ കഴിയും. അപ്പൊ ഇതിനുള്ള സജ്ജീകരണങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. ആവശ്യമായ കിറ്റുകളും വാങ്ങിവെച്ചിട്ടുണ്ട്. ഒപ്പം പനിക്കും മറ്റുള്ള മരുന്നുകൾ പ്രാദേശിക തലത്തിൽ തന്നെ ലഭ്യമാക്കുകയും ബോധവൽക്കരണം ജനങ്ങളുടെ ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആവശ്യമായ ഘട്ടങ്ങളിൽ മാത്രം മെഡിക്കൽ ക്യാമ്പുകൾ ഫീൽഡിൽ പോയി ചെയ്യുകയും പനി സർവേ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മേജർ ഹോസ്പിറ്റൽ, ഒരു ജില്ലാ ആശുപത്രി പോലുള്ള ആശുപത്രികളിൽ എത്തുമ്പോൾ പനി വന്നിട്ടുള്ളവരെ കിടത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി പനി വാർഡുകൾ, ഇത് ബ്ലോക്ക് തലത്തിലും കിടത്തി ചികിത്സയുള്ളിടത്തും പനി വാർഡുകൾ സജ്ജീകരിക്കാറുണ്ട്. ഇപ്പൊ ജില്ലാ ആശുപത്രിയിൽ നമുക്ക് പനി ക്ലിനിക്കുകൾ ഓടൊപ്പം തന്നെ പനി വാർഡുകൾ, മോസ്കിറ്റോ പ്രൂഫ് ഉള്ള വാർഡിലാണ് നമ്മൾ ഇവരെ കിടത്തുന്നത്. കാരണം ഡെങ്കിപ്പനി ബാധിച്ച ഒരു വ്യക്തിക്ക് രോഗലക്ഷണം തുടങ്ങുന്നതിന് 1 ദിവസം മുൻപ് മുതൽ 5 ദിവസം വരെ അവർക്ക് രോഗം മറ്റുള്ളവരിലേക്ക് കൊതുക് വഴി പകർത്താൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്ത് തന്നെയായിരിക്കും പേഷ്യൻസിനെ കിടത്തുന്നത്. ഒപ്പം തന്നെ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ചികിത്സാ മാർഗരേഖ പ്രാഥമികാരോഗ്യ കേന്ദ്രം തൊട്ട് ജില്ലാശുപത്രിയിലെ മുഴുവൻ ഡോക്ടേഴ്സിനും ലഭ്യമാക്കുകയും അവരെ അതേക്കുറിച്ച് ബോധവാന്മാരുമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ചികിത്സയാണ് ചെയ്യുന്നത്. അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്നതിന് അവിടുത്തെ നഴ്സിംഗ് ഓഫീസേഴ്സിനും ഇതുപോലെ ഒരു മാർഗരേഖ കാണും. അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെയും ചെയ്യുന്നുണ്ടാവും. ഇത് കൂടാതെ തന്നെ ആവശ്യം മരുന്നുകൾ, ഇപ്പം വലിയ ആശുപത്രികളിൽ വരുമ്പം ഫ്ലൂയിഡ്സും, ഡെങ്കിയുടെ ഒരു ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ബ്ലീഡിങ് രക്തസ്രാവം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ പേഷ്യന്റ് ഷോക്കിലേക്കും പോകാം. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡ്, പ്ലേറ്റ്ലെറ്റ്, പാക്ക്ഡ് സെല്ലൊക്കെ ആവശ്യത്തിന് ഉണ്ടാവേണ്ടി വരും. ഇപ്പൊ ബ്ലഡ് ബാങ്ക് ഉള്ളിടം ആണെങ്കിൽ അവിടെ എല്ലാ പ്ലേറ്റ്ലെറ്റ് എല്ലാ ഗ്രൂപ്പിന്റെയും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തും. റെഡ് ബ്ലഡ് സെൽ, പാക്ക്ഡ് സെല്ല് എല്ലാ ഗ്രൂപ്പിന്റെയും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തും. ബ്ലഡ് ബാങ്ക് ഇല്ലാത്തടത്താണെങ്കിൽ നമ്മൾ ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ് വഴി ഇത് മദർ ബാങ്കുമായി ലിങ്ക് ചെയ്ത് ഇത് ഉണ്ട് എന്ന് ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ഇതോടൊപ്പം തന്നെ പബ്ലിക്കില് പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയയിൽ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയും കൂടെ ചെയ്യും. സംസ്ഥാനത്ത് എലിപ്പനിയും ഡെങ്കിപ്പനിയും മൂലം ഇതിനകം അനേകം ജീവനുകൾ നഷ്ടമായി. സംസ്ഥാനത്തെ പല ജില്ലകളിൽ നിന്നും എലിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ നിന്ന് ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഴ കനക്കുന്നതോടെ
പനി പടരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കൂടുതൽ ഊർജിതമായ നടപടികളിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പും നീങ്ങേണ്ടിയിരിക്കുന്നു. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും ആവശ്യമായ മരുന്നും മറ്റും ഉപേക്ഷ കൂടാതെ ഉപയോഗിക്കുകയും വേണം. മതിയായ വിശ്രമവും ധാരാളം വെള്ളം കുടിക്കുന്നതും പനി നിയന്ത്രണത്തിന് ഒഴിച്ചുകൂടാനാകാത്തതാണ് എന്ന് മറന്നുപോകരുത്. പ്രഭാതഭേരി.